പത്തനംതിട്ട ജില്ലയിലെ കവിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ മഹാക്ഷേത്രമാണ് തൃക്കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള സുപ്രധാന സ്പെഷ്യൽ ഗ്രേഡ് ദേവസ്വങ്ങളിൽ ഒന്നാണിത്. വാസ്തുശില്പപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും പുരാതന മഹാക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ ഗവേഷകർ വിശേഷിപ്പിക്കുന്നു. പ്രധാന ശ്രീകോവിലിൻ്റെ അടിത്തറയിൽ കാണപ്പെടുന്ന കലിവർഷം 451-452 വർഷങ്ങളിലെ AD 951-952 എന്നീ ശിലാശാസനങ്ങൾ ചരിത്രപരമായ പ്രാധാന്യം വഹിക്കുന്നു. പാർവതിയെ ഇടതുവശത്തിരുത്തി സർവമംഗളമൂർത്തിയായിരിക്കുന്ന മഹാദേവനാണ് പ്രധാന പ്രതിഷ്ഠ. ത്രേതായുഗത്തിൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. നാലമ്പലത്തിൻ്റെ വടക്കു പടിഞ്ഞാറേ കോണിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം പ്രസിദ്ധമാണ്. ആദ്യകാലത്ത് ഒരു ഉപദേവത മാത്രമായി കണക്കാക്കപ്പെട്ടിരുന്ന ഹനുമാൻ ഇന്ന് മഹാദേവനേക്കാൾ പ്രാധാന്യത്തോടെയാണ് ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ ഉത്ഭവ കഥയുമായി സാദൃശ്യമുള്ള ഒരു കഥയാണ് കവിയൂർ ക്ഷേത്രത്തിനും രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണന്മാർക്ക് വാനര രാക്ഷസ പടകളോടുമൊപ്പം അയോധ്യയിലേക്ക് മടങ്ങും വഴി ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതാണ് ഇവിടത്തെ ശിവലിംഗം എന്നാണ് ഐതിഹ്യം. അശോക വിമാനത്തിലിരുന്ന് താഴെയുള്ള പ്രദേശത്തിൻ്റെ മനോഹാരിതയിൽ മുഴുകിയ സീതയുടെ ആഗ്രഹപ്രകാരമാണ് പുഷ്പക വിമാനത്തിൽ പറക്കുന്ന ശ്രീരാമനും പരിവാരങ്ങളും കവിയൂരിലിറങ്ങിയതത്രേ. ശിവപ്രതിഷ്ഠയ്ക്ക് ഉത്തമ സ്ഥലമാണെന്ന് കണ്ട് ശ്രീരാമൻ ഉത്തമ ശിവലിംഗം കണ്ടെടുത്തു വരുവാൻ ഹനുമാനെ നിയോഗിച്ചു. ശുഭമുഹൂർത്തം എത്തിയിട്ടും ഹനുമാൻ മടങ്ങി വരാതിരുന്നതിനാൽ മണ്ണും ദർഭയും ചേർത്ത് ഒരു ശിവലിംഗം നിർമ്മിച്ച് രാമൻ പ്രതിഷ്ഠ നിർവഹിച്ചു. മടങ്ങിയെത്തിയ ഹനുമാൻ തൻ്റെ പ്രയത്നം വിഫലമായതിനാൽ ഖിന്നനായെന്ന് മനസ്സിലാക്കിയ രാമൻ താൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം മാറ്റി ഹനുമാൻ കൊണ്ടുവന്നത് പ്രതിഷ്ഠിച്ചു കൊള്ളുവാൻ പറഞ്ഞു. അതിശക്തനായ ഹനുമാൻ പക്ഷേ രാമൻ പ്രതിഷ്ഠിച്ച ശിവലിംഗം ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഹനുമാൻ ആ സന്നിധിയിൽ നിത്യവാസം ആരംഭിച്ചുവെന്നും അങ്ങനെ ആ പ്രദേശത്ത് കബിയൂര് കബിയുടെ ഊര് എന്ന പേരുവെന്ന് വന്നുമെന്നാണ് കബിയൂര് ആലോപിച്ച് കവിയൂരായി എന്നതാണ് ഐതിഹ്യം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ദിവ്യമായ കവിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ വില്വമംഗലം സ്വാമിയാർ മതിലകത്തെ ഇലഞ്ഞിയിൽ ഹനുമാന്റെ സാന്നിധ്യം കാണുകയും നാലമ്പലത്തിൻ്റെ വായുകോണിൽ ജപകിണ്ടി കമഴ്ത്തി വെച്ച് അതിന്മേൽ ഹനുമാനെ കുടിയിരുത്തുകയും ചെയ്തു എന്നാണ് മറ്റൊരു ഐതിഹ്യം. അങ്ങനെയാണത്രേ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ നാലമ്പലത്തിനകത്തായത്. പിന്നീട് ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് അദ്ദേഹത്തിനുണ്ടായ സ്വപ്നദർശനത്തിൽ കണ്ടതനുസരിച്ച് ഇപ്പോഴത്തെ പോലെയുള്ള പടിത്തരങ്ങൾ ആരംഭിക്കുകയുണ്ടായി. തിരുവുത്സവം വർഷം തോറും ധനുമാസത്തിലെ ഡിസംബർ ജനുവരി തിരുവാതിര നാളിൽ കൊടിയേറി 10 ദിവസം നീളുന്ന ഉത്സവം കൊണ്ടാടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.